സുൽത്താൻ ബത്തേരിയിലെ ഗവൺമെന്റ് കോളേജ് വിവാദം ആരോപണങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച ഐ സി ബാലകൃഷ്ണൻ എം എൽ എ കോളേജിനായി 2019 മുതൽ പ്രവർത്തിച്ചു വരികയാണെന്നും കോളേജ് പ്രാവർത്തികമാക്കുന്നതിന് തടസ്സം ഗവൺമെന്റ് അംഗീകാരം നൽകാത്തതാണെന്നും എം എൽ എ സോഷ്യൽ മീഡിയ വഴി തനിക്കെതിരെ നടത്തുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഐ സി ബാലകൃഷ്ണൻ. സുൽത്താൻ ബത്തേരിയിൽ ഗവൺമെന്റ് കോളേജ് പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദമാണ് വീണ്ടും സജീവമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കോളേജ് ആരംഭിക്കാത്തതിന് കാരണം എം എൽ എയുടെ അലംഭാവമാണെന്ന് ആരോപണമുയർന്നിരുന്നു. ഇതിനെതിരെയാണ് എം എൽ എ തന്നെ ഇന്ന് രംഗത്തെത്തിയിരിക്കുന്നത്. 2019 മുതൽ കോളേജ് യാഥാർത്ഥ്യമാക്കാൻ എം എൽ എ എന്ന നിലയിൽ പ്രവർത്തിച്ചു വരികയാണ്. കോളേജ് ആരംഭിക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി സർക്കാരിന് സമർപ്പിച്ചു കഴിഞ്ഞു. ക്ലാസുകൾ ആരംഭിക്കാൻ താൽക്കാലികമായി കോളേജ് കെട്ടിടം കണ്ടെത്തിക്കഴിഞ്ഞിട്ടും സർക്കാർ കോളേജിന് അനുമതി നൽകാത്തതാണ് കോളേജ് ആരംഭിക്കുന്നതിന് നിലവിലുള്ള തടസ്സം. ഇത് നീക്കുന്നതിനായി ഈ മാസം 24 മുഖ്യമന്ത്രിയെയും ധനകാര്യമന്ത്രിയെയും നേരിൽ കാണുമെന്നും ഐ സി ബാലകൃഷ്ണൻ എം എൽ എ പറഞ്ഞു. കോളേജുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 9 വർഷമായി സുൽത്താൻ ബത്തേരിയുടെ വികസനത്തിന് വേണ്ടിയാണ് പ്രവർത്തിച്ചു വരുന്നത്. ഇനിയും അത് തുടരുമെന്നും തെറ്റായ ആരോപണങ്ങൾ പൊതുജനം തള്ളിക്കളയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ കോളേജ് തുടങ്ങാനുള്ള അനുമതി നൽകേണ്ടത് ഇനി ഗവൺമെന്റാണ്. ഗവൺമെന്റ് അനുമതി നൽകാതിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇവിടെ എം എൽ എ എന്തൊക്കെയോ വീഴ്ച വരുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സോഷ്യൽ മീഡിയ സംവിധാനത്തിൽ ആരോപണങ്ങൾ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. അത് വളരെ വ്യക്തമായി ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോളേജ് തുടങ്ങുന്നതിന് വേണ്ടി ഗവൺമെന്റ് സാങ്ഷന് വേണ്ടി കാത്തിരിക്കുകയാണ്. വയനാട് വിഷൻ ബത്തേരി.